ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്, നമ്മൾ കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മളൊരു മാവ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വി ഗ്രാഫ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ മാവ് വെച്ചിട്ട് ഇന്നേക്ക് 2 വർഷമായിട്ടുണ്ട്. അപ്പോൾ പൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പൂ മാത്രമല്ല കായും പിടിച്ചിട്ടുണ്ടാകുമ്പോൾ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ലോണം അവിടെ ഒട്ടിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് അൽഫോൻസോ എന്ന് പറയുന്നൊരു മാവുന്തയ്യായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാടൻ വെറൈറ്റിപ്പെട്ട ഒരു മാവ് നമ്മളെടുത്തിട്ട് വി ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ മദർ പ്ലാന്റായിട്ടുള്ള നമ്മുടെ അൽഫോൻസോ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ചെറിയൊരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആണ് നമ്മളിതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ പൂത്തിട്ട് നമുക്കിവിടെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ 2 വർഷം മുന്നേ നട്ടുവെച്ചിട്ടുള്ള ഈ ഒരു മാവൻ തൈ നമുക്ക് ഫ്രൂട്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വലുതായിട്ട് മൂത്ത് പഴുത്ത് കഴിക്കും കൂടിയേ വേണ്ടു. അപ്പോൾ ഇതിലും വലിയ സന്തോഷമാവും. അപ്പോൾ ഗൈസ്, ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ പോയിട്ട് കാണുക. എന്നിട്ട് ഇത്തരത്തിലൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫീല് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനിപ്പോൾ വലിയ ഹൈറ്റൊന്നും ഇല്ല. ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു 6.5 അടി ഉയരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് താഴത്തു നിന്ന് തന്നെ കൈകൊണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ അൽഫോൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിതിൻ്റെ പുതിയ പുതിയ ബ്രാഞ്ചസിലൊക്കെ നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു മൂച്ചയിൽ തന്നെ നമുക്ക് ഒരു വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഒരുപാട് ഇനം നമുക്ക് മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഇതേപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൈവണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, എന്തായാലും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇത്തരത്തിൽ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഉറപ്പായിട്ടും ഇതേപോലെയുള്ള റിസൾട്ട് നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ലോണം കായ്ക്കുന്ന ഒരു മദർ പ്ലാന്റിൻ്റെ ഒരു സ്റ്റെം തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിലുണ്ടാവുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള മാങ്ങയും കൂടി അയ്യാ, അത് ഏറെ നന്നായി. അപ്പോൾ ഗൈസ്, ഇനി ഏതായാലും ഒട്ട് സമയം കളയണ്ട. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പോയിട്ടൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഏതായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലാണ് നമ്മൾ ഇതേപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ഏതായാലും ഉഷാറായിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.